ബിവറേജ് ഷോപ്പുകൾക്ക് മുന്നിലാണ് സാധാരണ ഇത്തരം കാഴ്ചകൾ. വെയിലും മഴയുമേറ്റ് ആവശ്യക്കാർ. ഇവിടെ വ്യത്യാസം, മഴയത്ത് മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്നത് പനിയടക്കം രോഗങ്ങൾ കൊണ്ട് അവശരായവരാണെന്ന് മാത്രം. വലിയ വലിയ ആശുപത്രികളിൽ ചികിത്സിക്കാൻ പോകാൻ കാശില്ലാത്തവർ, കുട്ടികളും പ്രായമായവരുമടക്കം ആരോഗ്യവകുപ്പ് അധികൃതരുടെ തലതിരിഞ്ഞ നടപടിയിൽ മഴയത്ത് നിന്ന് ഗതികെടുന്നു. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഒ പി ടിക്കറ്റ് വിതരണം ഒറ്റ കേന്ദ്രത്തിലേക്ക് മാറ്റിയതോടെ രോഗികൾ ഈ ഗതികേടിലെത്തി. ബീച്ച് ആശുപത്രിക്ക് മുന്നിലെ ഒ പി ടിക്കറ്റ് കൗണ്ടർ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നേരത്തെ ഇ എൻ ടി ഉൾപ്പെടെ ചില വിഭാഗത്തിലുള്ള ഒ പി ടിക്കറ്റ് മാത്രം നൽകിയിരുന്ന സ്ഥലത്തേക്കാണ് മുഴുവൻ വിഭാഗത്തിലെയും കൗണ്ടറുകൾ മാറ്റിയത്. സ്ഥലപരിമിതിയും മേൽക്കൂരയില്ലാത്തതും പെരുമഴയത്തും ചെളിവെള്ളത്തിൽ ചവിട്ടി കുടചൂടി നിൽക്കേണ്ട അവസ്ഥയിൽ കുട്ടികളെയും പ്രായമായവരെയും ഗർഭിണികളെയും ഉൾപ്പെടെ എത്തിച്ചു. 500-ലധികം രോഗികളാണ് മഴ നനഞ്ഞ് ഒ പി ടിക്കറ്റിനായി കാത്തുനിൽക്കുന്നത്. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുമായി ആശുപത്രിയിലെത്തുന്ന രോഗികളെ ഈ വിധം മഴയത്ത് നിർത്തുന്നത് ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമെന്ന് നിരന്തരം കൊട്ടിഘോഷിക്കുന്ന സർക്കാരിന് അപമാനമാണ്. മലയാളം ടെലിവിഷൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? വയനാട്ടിലെ. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാനോ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നരവാടേലും കണ്ണൂരിനെ ഉഴുതുമറിക്കും കോഴി ചൊരിയണ മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും മഞ്ഞായാലും. നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?